രാജസ്ഥാനിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലേക്ക് എത്തുമ്പോൾ എല്ലാ കണ്ണുകളും മുടക്കിയതും ഒരു യുവാവിലേക്കാണ് മഹത് ബാലക് നാഥ് എന്ന മുപ്പത്തൊമ്പത് കാരനിലേക്ക് കാഷായ വസ്ത്രധാരിയായ ഇദ്ദേഹത്തെ രാജസ്ഥാനിലെ യോഗി എന്നാണ് രാഷ്ട്രീയ എതിരാളികൾ പോലും വിശേഷിപ്പിക്കുന്നത് രാജഭൂമിയിലെ ഭരണ നേതൃത്വം വഹിക്കാൻ മഹന്നിനെയും ബി ജെ പി കേന്ദ്ര നേതൃത്വം പരിഗണിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ രാജസ്ഥാനിൽ ഉദിച്ചുയരുന്ന യുവനക്ഷത്രമാണ് ആൾവാറിലെ എം പി കൂടിയായ മഹത് ബാലക് നാഥ് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമായ തീജാരയിൽ ഇമ്രാൻഖാൻ എന്ന വ്യവസായിയെ കോൺഗ്രസ് നിർത്തിയപ്പോൾ മണ്ഡലം പിടിക്കാൻ ബി ജെ പി നിയോഗിച്ചത് ബാലക് നാഥിനെയായിരുന്നു ഒരു ലക്ഷത്തി പതിനായിരത്തിലധികം വോട്ടുകൾക്കാണ് വിജയം ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മഹദ് ബാലക് നാഥിന് ആരാധകരും ഏറെയാണ് റോഹിത് കിലെ മസ്നാഥ് മഠത്തിൽ നിന്നുള്ള എട്ടാമത്തെ മഹന്താണ് ബാലക് നാഥ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ബെഹ്റോദിലെ ഒരു ഗ്രാമത്തിൽ യാദവ് കുടുംബത്തിൽ ജനിച്ച ബാലക് നാഥ് മാതാപിതാക്കളുടെ ഏക മകനാണ് ആറു വയസ്സുള്ളപ്പോൾ ബാലക്നാഥിനെ സന്യാസ ജീവിതത്തിനായി മഹത് ഗേദനാഥിലേക്ക് അയച്ചു പിന്നീട് അദ്ദേഹം മഹദ്വത് നാഥിൻ്റെ ശിഷ്യനായി അദ്ദേഹത്തെ ബാലക് എന്ന നാമകരണം ചെയ്യുകയും രണ്ടായിരത്തി പതിനാറിൽ തൻ്റെ പിൻഗാമിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു നിലവിൽ ബാബ മസ്നാഥ് മഠത്തിന്റെ മഠാധിപതിയായ അദ്ദേഹം ഹരിയാനയിലെ റോഹത്തിൽ ഉള്ള ബാബ മസ്നാഥ് സർവകലാശാലയിൽ ചാൻസലറാണ് ബുൾഡോസറിൽ സാക്ഷാൽ യോഗി ആദിത്യനാഥിനൊപ്പം പത്രിക നൽകാൻ എത്തിയതോടെ ബാലക്നാഥ് തന്റെ വിജയത്തിലേക്കുള്ള ആദ്യ കടമ്പ കടന്നു കഴിഞ്ഞിരുന്നു തീജാരയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചതിന് പിന്നാലെ ഇമ്രാൻഖാനിനെതിരെയുള്ള മത്സരത്തെ ഇന്ത്യ പാക് ക്രിക്കറ്റ് മത്സരം എന്നാണ് ബാലക്നാഥ് വിശേഷിപ്പിച്ചത് മണ്ഡലത്തിൽ പ്രചരണത്തിനെത്തിയ യോഗി ബാലക്നാഥിനെ തീജാരയുടെ നക്ഷത്രമാക്കണമെന്നാണ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചത് യോഗിയുടെ അഭ്യർത്ഥന ശിരസാവഹിച്ച തീജാരയിലെ ജനങ്ങൾ ബാലക് നാഥിനെ മണ്ഡലത്തിന്റെ ായി തിരഞ്ഞെടുക്കുകയായിരുന്നു